Hey guys, welcome to another video of 3 Men Crew. In the master and teaser one time, Kora Vijay fans and give message. Master and teaser and put a video G, master and teaser and Abhi Prime button to video G in the corporate, Kora very message. പിന്നെ ഒരു ടീസർ മാത്രം കണ്ടിട്ട് അതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും വിളിച്ച് പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മളൊരു ടീസർ മാത്രം കണ്ടിട്ട് അത് ഇങ്ങനെ സംഭവമാണ് ഇങ്ങനെ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ടൊരു കാര്യമില്ല. പക്ഷേ ഈ ഒരു ടീസർ 5-4 വട്ടം ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് പോയിന്റ്സ് ഒക്കെ കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ മാസ്റ്റർ എന്ന ഫിലിമിൻ്റെ ടീസറിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാട്സ്ആപ്പ് ഇറ്റ്സ് കോഡ് ആം ഉബൈസ് മാർക്കൽ ഫ്രം ത്രീ മിൻ ക്രൂ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. വിജയ് ഫാൻസ് എന്നല്ല, പൊതുവെ എല്ലാ ഫിലിം ലവേഴ്സും മാസ്റ്റർ എന്ന ഫിലിമിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് വിജയുടെ സ്വാഗ് കണ്ടിട്ടല്ല, മാനകരം കൈദിയൊക്കെ ചെയ്ത് നല്ല ഫാൻസുണ്ടായ ഡയറക്ടറാണ് ലോകേഷ് കനകരാജ്. പിന്നെ ഈ അടുത്ത് വിക്രമിൻ്റെ ടീസർ വന്നപ്പോൾ മാസ്റ്ററിനോടുള്ള ആൻറ്റിസിപ്പേഷൻ പിന്നെയും കൂടി. സോ മാസ്റ്ററിൻ്റെ ടീസറിൻ്റെ ബ്രേക്ക് ഡൗൺ നമുക്ക് ചെയ്തേക്കാം. സോ ഹിയർ വി ഗോ. സാധാരണ കൊമേഴ്ഷ്യൽ ടൈപ്പിൽ കോളേജസ് വരുന്ന പോലെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ടീസറിൽ കണ്ടിരുന്നു. എലക്ഷൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റുഡൻസ് ഇരിക്കുന്നുണ്ട്. മറ്റൊരു ഷോട്ടിൽ കാൻഡിഡേറ്റായ ശാന്തനുവിനെ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ എലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്ന് ഫുൾ സെലിബ്രേഷൻ രീതിയിൽ കാര്യങ്ങൾ പോകുമ്പോൾ മേ ബി അവിടെ ഒരു മാരകാടി നടന്നേക്കാം. അപ്പോഴായിരിക്കും വിജയ് എൻട്രി ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നടക്കുന്നതും. സാധാരണ കോളേജ് ബാക്ക്ഗ്രൗണ്ടും അങ്ങനെയുള്ള രീതികളും സെറ്റപ്പൊക്കെ ആകുമ്പോൾ അതായിരിക്കാം വിജയ് എൻട്രി. പക്ഷേ ഡയറക്ടർ ലോകേഷ് കനകരാജ് ആയത് കാരണം അങ്ങനെയുള്ള സാധാരണയുള്ള എലമെൻസൊക്കെ മിക്കവാറും കൊണ്ടുവരാൻ ചാൻസ് ഇല്ല. പിന്നെ ഇത് വിജയ് ഫാൻസ് കാണുന്ന എൻ്റർടൈനർ വിജയ് ആയിരിക്കില്ല, ഇത് ലോകേഷായി പൊട്ടുകൊണ്ടിരുന്ന ഒരു ഡിഫറൻറ്റ് വിജയ് ആയിരിക്കും. വിജയെ കുറച്ച് ഷോർട്സിൽ ബാക്ക് സൈഡ് മാത്രം കാണിച്ച് കുറച്ച് ഷോർട്ട് കാണിക്കുന്നുണ്ട്. അഫ്കോഴ്സ് അതൊരു ജുവനിയൽ ഹോം തന്നെയാണ്. സോ വഴിതെറ്റി പോയേക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ ആ ജുവനിയൽ ഹോമിൽ ഫുള്ള് മോശം പിള്ളേരായിരിക്കും. സോ അവരെ നന്നാക്കാൻ അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡിനെ പറ്റിയൊരു മാസ്റ്ററായിട്ടാവും വിജയ് അവിടെ അപ്പോയിൻ്റ് ചെയ്യുന്നത്. പിന്നീടൊരു ഷോട്ടിൽ ദീനയെ കാണിക്കുന്നുണ്ട്, അതും ജൂനിയർ ബാക്ക്ഗ്രൗണ്ടാണ്. വോയിസ് ഓവർ കൊടുക്കുന്ന മറ്റൊരു ഭാഗവും വരുന്നുണ്ട്. ആ ഷോട്ടിൽ ബാക്കിൽ ഒരു വടിയുമുണ്ട്. സോ ഒരു വാർഡനായിട്ടാവും ആ ഒരു സെഗ്മെൻറ്റിൽ ഉണ്ടാവുക. പക്ഷേ ലുക്കും മട്ടും കണ്ടിട്ട് ആളത്ര വെടിപ്പല്ല. സ്വാഭാവികമായിട്ടും വിജയുടെ കയ്യിൽ നിന്ന് എണ്ണം പറയാനില്ലാത്ത അത്ര അടിയും വാങ്ങിച്ചു കൂട്ടാൻ പോകുന്നൊരു വാർഡനാവും. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, രണ്ട് വ്യത്യസ്ത ലുക്കിൽ അർജുൻ ദാസിനെ കാണിക്കുന്നുണ്ട്. ഒന്ന് ജൂനിയിലാണ്, മറ്റൊന്ന് ജൂനിയിലാണെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ഫിസിക്കലും രൂപത്തിലും നല്ല വ്യത്യാസമുണ്ട്. ആൻഡ് ഓബിയസ്ലി ഈ ജൂനിയൽ സെഗ്മെൻ്റ് എല്ലാം ഈ ഒരു ഫിലിമിലത്തെ ഫ്ലാഷ് ബാക്ക് സെഗ്മെൻറ്റ്സ് ആവും. വിജയുടെ ക്യാരക്ടറിനെ അത്രമാത്രം വെറുക്കുന്ന എന്ന വിജയ് കാരണം പിരിപോയി കിടക്കുന്ന ഒരാളായിരിക്കും സേതുപതി ചെയ്യുന്ന ക്യാരക്ടർ. ആൻഡ് ജുവനിയൽ ഭാഗത്ത് നല്ല റോള് സേതുപതിക്ക് ഉണ്ടാവും. ഒരുപക്ഷെ അവിടുത്തെ കുട്ടികളെ വഴിതെറ്റിക്കാൻ മിടുക്കനായിരിക്കാം സേതുപതി. ഒരുപക്ഷെ വിജയ് ആയിരിക്കാം പ്രധാന തലവേദന. ആൻഡ് വിജയ് സേതുപതിയുടെ ക്യാരക്ടറിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ചുമ്മാ ഒരു വില്ലനായിരിക്കില്ല. കാരണം WWE സെത്രോളൻസ് ഇപ്പം ചെയ്യുന്ന മെസ്സിയ ഗിമ്മിക്ക് പോലെ താൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് കരുതുന്ന ഒരു ക്യാരക്ടറായിരിക്കാം സേതുപതി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റിൽ അദ്ദേഹം ഹീറോ ആകും. പക്ഷേ താൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഓരോരുത്തരും പറയണ്ട, പറഞ്ഞാൽ നല്ല ഇടിയടിക്കും. കണ്ണിന്ന് പൊന്നീച്ച പറഞ്ഞ് ഇടിയടിക്കും. സ്വാഭാവികമായിട്ടും ഹീസ് ഒബ്സസ്ഡ് വിത്ത് ദ മാസ്റ്റർ. അതുകൊണ്ട് തന്നെ നല്ല അസൽ ക്ലാഷ് ഓഫ് നമുക്ക് ഈ ഒരു ഫിലിമിൽ കാണാൻ പറ്റുന്നതാവും. യൂഷ്വലി കാണുന്നൊരു വിജയായിട്ട് എനിക്ക് തോന്നിയില്ല. റീസെൻ്റായിട്ട് അദ്ദേഹത്തിനെ വ്യത്യസ്തമായിട്ട് അറ്റ്ലിയും എആറും മുരുകദാസുമാണ് അങ്ങനെ ഡിഫറെൻ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യുള്ളത്. രായപ്പൻ, വേട്ടറിമാരൻ, ജീവാനന്ദം, അങ്ങനെ JD ഇതാണ് ക്യാരക്ടറിൻ്റെ പേരും. അത് കേട്ടിട്ടൊരു ലിക്വർ ബ്രാൻഡ് പോലെയുണ്ട്. ഓബിയസ്ലി കോളേജിൽ അദ്ദേഹം ഒരു ആൽക്കഹോളിക് പ്രൊഫസർ തന്നെയാവും. കോളേജിനെ മൊത്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ വന്ന മാസ്റ്റർ. ഏറെക്കുറെ ലോകേഷ് ഈ ഒരു സെഗ്മെൻസിലൂടെ നൈസായിട്ട് നമ്മവർ റെഫറൻസൊക്കെ നന്നായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു കമൽ ഹാസൻ ഫാൻ ആയതുകൊണ്ട് പോസിബിളാണ്. പക്ഷേ ഇങ്ങനെ ആൽക്കഹോളിക് ആവാൻ ഒരു റീസൺ ഉണ്ടാവും. സോ മൂവിങ് ബാക്ക് ടു ദി ജുവനിയൽ സെഗ്മെൻറ്റ്സ്, അവിടെ അറുതാത്തത് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പക അല്ലെങ്കിൽ വിഷമം ഉള്ളിലുണ്ട്. അതിലുറപ്പായിട്ടും സേതുപതിക്ക് എന്തെങ്കിലും റോള് കാരണം സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും ഇടയിൽ അർജുൻദാസിൻ്റെ ഉള്ളിൽ എന്തോ ഒരു സസ്പെൻസ് ഉണ്ടെന്ന് എനിക്കൊരു ഡൗട്ട് അടിക്കുന്നുണ്ട്. സേതുപതിനെയും വിജയനെയും ഒരുമിച്ച് കാണിക്കുന്ന ഷോർട്സിലൊന്ന് നൈസായിട്ട് ശ്രദ്ധിക്കുക. ഒരിക്കലും അവർ ആദ്യമായിട്ട് കാണുന്ന പോലെ എനിക്ക് തോന്നിയിട്ടില്ല. ഒരുമിച്ച് പഠിച്ച് വളർന്നവരാവാം, പക്ഷേ അത് നോർമൽ കണ്ടീഷൻ ആവില്ല. രണ്ടാളുടെയും ക്യാരക്ടർ ഗ്രാഫ് കണ്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ജോയിൽ ഹോം പോലെ അങ്ങനെയുള്ള സ്ഥലത്ത് വന്നവരാവാം.
അവർ മുന്നേ എന്തെങ്കിലും ക്രൈം ചെയ്ത് കാണും. പക്ഷേ ഇത് ശരിയല്ല, മാറേണ്ടതുണ്ട് എന്ന് കരുതി വിജയ് മാറുമ്പോഴും സേതുപതി താൻ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് കരുതി മാറി നിൽക്കുന്ന ആളായിരിക്കും. പക്ഷേ സാഹചര്യങ്ങൾ പിന്നെയും ഇവരെ അടിപ്പിക്കുന്നുണ്ടാവും. സോ ലൈഫിൽ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ തവണ ഈ ക്യാരക്ടേഴ്സ് കൂട്ടിമുട്ടുന്നുണ്ട്. പക്ഷേ വിജയ കോളേജിലോട്ട് മാസ്റ്ററായിട്ട് കൊണ്ടുവരാൻ ഒരു കാരണമുണ്ടാക്കും, ഒന്നെങ്കിൽ ഒരു റിവഞ്ച് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട ലൈഫ് തിരിച്ചു പിടിക്കുക എന്നുള്ള ഒരു ശ്രമം, അങ്ങനെയുള്ള എന്തെങ്കിലും. എന്തായാലും അവിടെ വിജയ് സേതുപതിക്ക് ഒരു റോളുണ്ടാവും. നൈസായിട്ടൊരു കുത്തിത്തിരിപ്പിനുള്ള ചാൻസ് പിന്നെയും കാണുന്നുണ്ട്. കരിയർ മാറ്റിമറിച്ച ഫിലിം ഏതൊരു ആർട്ടിസ്റ്റിനും സ്പെഷ്യൽ തന്നെയാവും. അതുപോലെ തന്നെ കൈദി എന്ന ഫിലിം ലോകേഷ് കനകരാജിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ കൈദിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള സിമിലർ ഷോട്ട്സ് മാസ്റ്ററിൽ ഉണ്ട്. നൈറ്റിലെ ബ്ലൂ ഷെയ്ഡിൽ ഉള്ളൊരു ഷോട്ട്, പിന്നെ ട്രക്ക് നിർത്തിയിട്ട ഷോട്ട്, ജൂനിയർ സീനിൽ വിജയുടെ അപ്പുറത്ത് കുറേ ചെമ്പൊക്കെ കാണിക്കുന്നുണ്ട്. മോനെ കാർത്തി കഴിച്ച് ബിരിയാണി പിന്നെയും ഓർമ്മ വരുന്നുണ്ട്. എന്തായാലും നമ്മൾ കാണാൻ പോകുന്നൊരു വിജയ് വേഴ്സസ് വിജയ് ഷോടം തന്നെയാവും. ലോകേഷ് ആയത് കാരണം എക്സലൻ്റ് എന്ന വാക്കിലും കുറഞ്ഞത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും തിയേറ്റർ തുറക്കുമ്പോൾ ദേ വിൽ കോൾ ഹിം ആസ് മാസ്റ്റർ ആൻഡ് വരും ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വല്ല വീഡിയോ ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാം. നമുക്ക് ഇതുപോലത്തെ വീഡിയോസിനും മറ്റു വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടമാണെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കാൻ. സോ വാച്ചിങ്, ബൈ ഗൈസ്.